ഹായ് ഹലോ, ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് 927 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 2399 രൂപയാണ്. ഇതിൻ്റെ ചെസ്റ്റിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഡ്രസ്സ് ഓവറോൾ ഒരു ഡോട്ട് ഡിസൈനും ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അടിവശം നല്ല ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സാണ്. സ്ലീവ്സ് ട്രാൻസ്പെറൻ്റ് ആണ്. കൈയുടെ അടിയിൽ എലാസ്റ്റിക് വന്നിട്ടുണ്ട്. നെക്ക് അത്യാവശ്യം വൈഡാണ്. അതുപോലെ ബാക്കിൽ എലാസ്റ്റിക് ആണ്. സോ ഡ്രസ്സ് നല്ല സ്ട്രെച്ചബിൾ ആണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്. പിന്നെ ഈ ഡ്രസ്സ് ഇന്ന് 1055 രൂപയ്ക്കാണ് കാണിക്കുന്നത്. 159 രൂപ കൂപ്പൺ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 896 രൂപയ്ക്ക് ഡ്രസ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിത് വാങ്ങിയത് 927 രൂപയ്ക്കാണ്. അപ്പം ആദ്യമൊക്കെ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് 1000 something 1200 1300 റേഞ്ചൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിത് ജസ്റ്റ് ലൈക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ വില കുറഞ്ഞ സമയത്താണ് ഞാനിത് വാങ്ങിയത്. ഈ ഡ്രസ്സും ഞാൻ ഇതിൻ്റെ ഒപ്പം വാങ്ങിയതാണ്. എനിക്ക് ഈ ഡ്രസ്സും 900 something റേഞ്ചിൽ തന്നെയാണ് ഇതും കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇതിനിതേ ഇത്ര ഇറക്കമാണ് വരുന്നത്. അടിവശത്ത് ഒരു ലെയറും കൂടി, അത്യാവശ്യം ഞൊറിയൊക്കെയുള്ള ഒരു ലെയറും കൂടി അങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇത് ഈ ഭാഗത്ത് ഒരു എലാസ്റ്റിക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സ് അത്യാവശ്യം നല്ല ഷേപ്പിൽ നിൽക്കും. സ്ലീവ്സിൻ്റെ രണ്ട് ഭാഗത്തും റൈഡ് റിസ്റ്റ് ഭാഗത്ത് എലാസ്റ്റിക്കാണ്. പിന്നെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നേക്കുന്നത്. കൈ നല്ല ലൂസായിട്ട് കിടക്കും. പിന്നെ ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ് ഇല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, അടിപൊളിയാണ്. പിന്നെ ഇതാ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. യെല്ലോയും പിങ്കും വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് ഇതാ ഇത്രയും ലെങ്ത്തിൽ ലൈനിങ് ഉണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ്, ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതായത് ഫുൾ സ്ലീവ്സ് ചേരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ചെറിയ കൈ മതി എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട, ആൾട്ടർ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അതിൻ്റെ റിസ്റ്റിൻ്റെ ഭാഗത്ത് എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ദേ ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പം നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു സ്ലീവ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അതായത് ഫുൾ സ്ലീവ്സ് താല്പര്യം ഇല്ല എങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. ഞാൻ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോയിരുന്നു. അടിപൊളിയായിരുന്നു. ഡ്രസ്സുണ്ട്, പിന്നെ നല്ല ഡ്രസ്സാണെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.